ഗിരിയിൽ ഒരു അമ്പലത്തിൻ്റെ നടയിൽ ഇങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ കണ്ടിട്ടുള്ള ചില അമ്പലങ്ങൾ കാണാറുണ്ട്, കോഴിയും ആടിനെയൊക്കെ നടക്കി വെക്കുന്നത്. അതൊക്കെ പുറത്തെവിടെയെങ്കിലും അറിയുമ്പോൾ എനിക്ക് ഈ അമ്പലത്തിൽ ഇത്രയും ശ്രീകോവിലിൻ്റെ നടയിൽ തന്നെ ഇങ്ങനെ ആടിനെ കെട്ടിയിട്ടേക്കുന്നു, തൊട്ട് അടുത്ത് തന്നെ പട്ടികളുടെ കുര കേൾക്കുന്നുണ്ട്, ബഹളം കേൾക്കുന്നുണ്ട്. എന്താണ് ഇതിനൊക്കെ ഈ ഈ ആടിനെ ഇവിടെ കെട്ടാനുള്ള കാര്യം? എന്താണ് മനുഷ്യൻ ജീവിക്കുന്ന മനുഷ്യൻ ഭൂമിയിലെ സർവ്വചരാചരങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജീവിയായിട്ട് മനുഷ്യൻ ജീവിക്കേണ്ടത്. പ്രകൃതിയില്ലാതെ മനുഷ്യൻ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. പക്ഷിമൃഗാദികളില്ലാതെ, പ്രകൃതിയില്ലാതെ ഒരു നിമിഷം പോലും മനുഷ്യന് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇതൊക്കെ എല്ലാം നിറഞ്ഞതാണ് ഭൂമി. ആ ഭൂമിയിൽ വസിക്കാനാണ് മനുഷ്യന് ദൈവം മനുഷ്യനായിട്ട് ജന്മം തന്ന ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടും എൻ്റെ മക്കളെപ്പോലെ അതുപോലെ അത്ര സ്നേഹത്തോടു കൂടിയാണ് ഇതിനെയൊക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും. വിപ്ലവകാരി, പഴയൊരു വിപ്ലവകാരിയാണ്, ഒരുപാട് ചുവപ്പ് ചെങ്കൊടി പിടിച്ച കൈകളാണ്. ആ കൈകളിലാണ് ഇപ്പോൾ കിണ്ടിയും മണിയുമായിട്ട് നിന്ന് പൂജ ചെയ്ത് ജനങ്ങൾക്ക് നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുന്നത്. ഈ ഒരു അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു അമ്പലത്തിൻ്റെ പുനരുദ്ധാരണം, പ്രതിഷ്ഠ തുടങ്ങിയ ചടങ്ങുകൾ നടക്കുന്ന ഈ ഒരു സുദിനത്തിൽ. ഞാനിപ്പോൾ കുറച്ചു നേരം മുമ്പ് ഞാൻ അന്തിയുറങ്ങുന്ന വാസസ്ഥലം നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു. എത്ര പേരുണ്ട് ഇതുപോലെ എന്നെ പോലെ കഷ്ടപ്പാടും ദുരിതവും ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നവർ? അല്ല, ഈ താങ്കളുടെ ഇപ്പോൾ വസതി കാണിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ താങ്കളുടെ ഈ കരിനീലിക്കാവ് എന്ന് പറയുന്ന ഈ അമ്പലത്തിൻ്റെ മാളയിൽ പുത്തഞ്ചിറയിലുള്ള കരിനീലിക്കാവ് എന്ന് പറയുന്ന ഈ അമ്പലത്തിലുള്ള മഠാധിപതി എന്ന സ്ഥാനമാണ് താങ്കൾക്കുള്ളത്. ഈ ഒരു അവസരം അവസ്ഥ കാണുന്ന ഭക്തജനങ്ങൾ ഒരു പക്ഷേ ആ ഒരു മഠാധിപതിയുടെ കസേരയ്ക്ക് അത്ര പവിത്രത ഇല്ല എന്ന് തെറ്റിദ്ധരിക്കില്ലേ? അല്ല, അങ്ങനെ ഒരു ഇമേജ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ വരുന്ന ഭക്തർക്കും എല്ലാം എന്നറിയാം. ഞാൻ ഒരു മനുഷ്യനായി, ഞാനൊരു മഠാധിപതി അല്ലെങ്കിൽ ഒരു ദൈവതുല്യനായൊരു മനുഷ്യനല്ല. ഞാൻ സാധാരണ ഒരു മനുഷ്യൻ, അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ദേവി തന്ന ചില അപൂർവമായ സിദ്ധികൾ കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കേരളത്തിലെ എത്ര മഠാധിപതിമാർ അല്ലെങ്കിൽ എത്ര ഉന്നതരായ നേതാക്കന്മാർ, എത്ര മതമേലധ്യക്ഷന്മാർ എന്നെ പോലെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. എൻ്റെ വാസസ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു, അതുപോലെ സ്വന്തമായ വാസസ്ഥലം ഇത്ര നാളുകൊണ്ട് സമൂഹത്തിനെ സേവിച്ചു, നാടിനെ സേവിച്ചു, രാഷ്ട്രത്തിനെ സേവിച്ചു, അവരുടെയൊക്കെ ധനവും അവരുടെയൊക്കെ ഭവനത്തിൻ്റെ ആ പിന്നാമ്പുറങ്ങളും ഒക്കെ ഇതുപോലെ ഞാൻ തുറന്നത് കാട്ടിയതുപോലെ കാട്ടാനുള്ള ചങ്കൂറ്റം ആർക്കൊക്കെയുണ്ട്. എനിക്ക് എല്ലാം ഇവിടുത്തെ ഭക്തരും ഇവിടുത്തെ എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഇത്ര കാലമായിട്ട് എന്ത് ഞാൻ സമ്പാദിച്ചു, എത്ര ലക്ഷം ഞാൻ ഉണ്ടാക്കി, ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഇവിടെ വരുന്ന എല്ലാ ഭക്തർക്കും എന്നെ പിന്തുണയ്ക്കുന്ന എൻ്റെ ശിഷ്യന്മാർക്കും ഒക്കെ അറിയാം. ഞാൻ ഇത്ര കാലമായിട്ടും ഈ ക്ഷേത്രത്തിന് വേണ്ടിയിട്ടും ഈ ക്ഷേത്രത്തിലെ ഭഗവതിക്ക് വേണ്ടിയിട്ടും വരുന്ന ഭക്തരുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടല്ലാതെ ധനം സമ്പാദിക്കാനോ ധനത്തിന് വേണ്ടിയിട്ടൊരു മാർഗമായിട്ടോ ഞാൻ മുന്നോട്ട് പോയിട്ടില്ല. ഇത് കരിനീലിക്കാവിലെ പ്രധാന ഉപാസനാമൂർത്തിയായ കരിനീലി ഭഗവതി നാനാജാതി മതസ്ഥരുടെയും സർവ്വജനങ്ങളുടെയും സർവ്വ ഐശ്വര്യത്തിനായി കുടികൊള്ളുകയാണ് തൃശൂർ ജില്ലയിൽ മാള പുത്തൻചിറയിൽ കരിനീലിക്കാവിലമ്മ. എല്ലാ ഭക്തജനങ്ങൾക്കും സർവ്വ ഐശ്വര്യവും ദീർഘായുസ്സും സമ്പൽ സമൃദ്ധിയും കരിനീലിക്കാവിലമ്മ പ്രദാനം ചെയ്യുന്നു, അനുഗ്രഹിക്കുന്നു. ഭക്തരുടെ മനസ്സിൽ ദുഃഖവും സങ്കടവും ദുരിതങ്ങളും വരുമ്പോൾ തൻ്റെ ഭക്തജനങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ കരുതി കരിനീലിക്കാവിലമ്മ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്. അവരുടെ എന്തു തന്നെ പ്രശ്നമായാലും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കരിനീലിക്കാവിലമ്മയ്ക്ക് ഞൊടിയുടെ നേരം മാത്രമാണ് ആവശ്യം. 390 ചാത്തന്മാർക്ക് ജന്മം കൊടുത്ത കൊലവൻ നായാടി പൊന്നുതമ്പുരാന്റെ പ്രിയ പത്നിയുടെ മുന്നിൽ വന്ന് വിളിച്ചാൽ ആ ഭക്തരുടെ സകല സങ്കടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും പൊന്നമ്മ തമ്പുരാട്ടി മാറ്റിക്കൊടുക്കുമെന്നാണ് വിശ്വാസം. നാനാജാതി മതസ്ഥർക്ക് തൃശൂർ ജില്ലയിൽ മാള പുത്തൻചിറയിലുള്ള കരിനീലിക്കാവ് അമ്പലത്തിനെ പറ്റി പറയാനും ഇത് തന്നെയാണുള്ളത്. അവർക്ക് 1000 നാവാണ് അവരുടെ പൊന്നമ്മ തമ്പുരാട്ടി കരിനീലിക്കാവിലെ അമ്മയെപ്പറ്റി വാഴ്ത്തുമ്പോൾ, കൈവിഷം പോലുള്ള വിഷവസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ബാധിച്ചാൽ അമ്മയുടെ തിരുസന്നിധിയിൽ അതിനും പരിഹാരമുണ്ട്. ആഭിചാര ദോഷങ്ങൾ, വിവാഹ തടസ്സം, കച്ചവട തടസ്സങ്ങൾ, ഇതിനെല്ലാം കരിനീലിക്കാവിലെ അമ്മയ്ക്ക് മുന്നിൽ വ്യക്തമായ ശാശ്വതമായ പരിഹാരമുണ്ട്. അമ്മയുടെ മുന്നിൽ വന്ന് സ്വന്തം മക്കളെപ്പോലെ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ക്ഷേത്രത്തിൽ മാത്രമുള്ള കൗളാചാര പ്രകാരമുള്ള പൂജാവിധികൾ നടത്തിയാൽ ശത്രുസംഹാരവും സന്താന സൗഭാഗ്യവും മംഗല്യ സൗഭാഗ്യവും ഉണ്ടാകും എന്നാണ് വിശ്വാസം. ഇതിന്റെ അനുഭവസ്ഥർ 10,000-ക്കണക്കിനാണുള്ളത്. സമൂഹത്തിൽ പണവും പേരും പ്രശസ്തിയും നേടിയ ഉന്നതർ മുതൽ സാധാരണക്കാരായ കർഷകർ വരെ 1000-ക്കണക്കിന് 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിന് സാക്ഷ്യം. അവരുടെ അനുഭവമാണ് സാക്ഷ്യം. നിരവധി പ്രമുഖരാണ് തന്റെ അനുഭവത്തിൽ നിന്നും കരിനീലിക്കാവിലമ്മയെ സാക്ഷ്യപ്പെടുത്തുന്നത്.